സദ്ഗുരുവേ നമഃ. ഗുരുബ്രഹ്മ, ഗുരുവിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ണ് തക്കലേശ്വര സ്വാമി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കഴിച്ചുകൂടിയ സ്ഥലത്താണ്. അത് പരിപാവനമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഭക്തന്മാരെല്ലാം ഇവിടെ വന്ന് അവരുടെ ആകുലകളെല്ലാം ഇവിടെ വന്ന് പറയുകയും അദ്ദേഹം അതിനെല്ലാം പരിഹാരം കാണുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ഭക്തൻ വന്ന് പറഞ്ഞു, ഭഗവാൻ്റെ ആ കഴിഞ്ഞ യൂട്യൂബ് കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. അതുമാത്രമല്ല, ഒരുപാട് അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വളരെയധികം അഭിനന്ദനങ്ങൾ ആളുകൾ ഭക്തന്മാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ ആ സ്ഥലവും അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലവും ഒന്ന് കാണിക്കണമെന്ന് തോന്നുകയും അതിൻ്റെ ഇതാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അദ്ദേഹം കിടന്ന സ്ഥലം വർഷങ്ങളോളം ഇവിടെയാണ് അദ്ദേഹം ജീവിച്ച് അവസാനം സമാധിയായ സമയം വരെ ഇവിടെയായിരുന്നു കിടന്നത്. അന്ന് ഇതുപോലെയുള്ള ഒരു ശാലയല്ലായിരുന്നു, ഒരു വളരെയധികം ഒരു ഇതായിട്ടുള്ള ഒരു കുടിൽ പോലെയായിരുന്നു. അതിനകത്ത് ഭക്തന്മാർ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഒരു സൈഡിൽ വാരി കൂട്ടി അദ്ദേഹം അതിനിപ്പുറത്ത് ഭയങ്കര ജടാധാരിയായി പത്മനാഭൻ പള്ളി കൊണ്ട് കിടക്കുന്നത് പോലെ അദ്ദേഹം ഇവിടെ കിടക്കുകയായിരുന്നു. വരുന്ന ഭക്തന്മാരുടെ ആകുലതകൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ വന്ന് കരഞ്ഞ് പറയുമ്പോൾ ഒരു അവർക്കെല്ലാം ഒരു മോശം കൊടുക്കുന്ന ഒരു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ആഹാരത്തിനൊന്നും പ്രിയനല്ലായിരുന്നു. ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ അത് അവിടെ കെട്ടിയിടും. അവിടെ അടുത്തൊരു മരം കാണുന്നുണ്ട്, ആ മരത്തിൽ കെട്ടിയിട്ടിട്ട് തണുത്ത് വളരെ ഉപയോഗിക്കാൻ പാടില്ലാന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം അതുവരെ അദ്ദേഹം കുടിക്കാറുണ്ട്. അദ്ദേഹത്തിന് ആഹാരത്തിലൊന്നും ഒരു പ്രതിബദ്ധതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. നല്ല രീതിയിൽ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു തന്നെ നമ്മൾ വളരെയധികം ഭക്തന്മാർ പഠിക്കേണ്ടതുകൊണ്ട് വസ്ത്രത്തിലെന്നോ ഒന്നിലും തന്നെ വലിയ ആകാംക്ഷയൊന്നുമില്ലാതെ ഒരു വളരെ നല്ല രീതിയിൽ അവധൂത സ്റ്റേജിൽ അദ്ദേഹം കഴിയുകയായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി വാനോളം പുകഴ്ത്തുന്നതിനും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് പല പല ഭക്തന്മാർ ഇവിടെ വരികയും തൊഴാൻ വന്ന സമയത്ത് അവർ പറയുന്നു നല്ലതായിരുന്നു, അല്ല അനുഭവങ്ങളെല്ലാം നിങ്ങൾ പങ്കുവച്ചു, ഇതുപോലെ ഞങ്ങൾക്കൊക്കെ പങ്കുവയ്ക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ് വന്ന് നിങ്ങൾക്കും സംസാരിക്കാം എന്ന് പറഞ്ഞു തൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോയവരുണ്ട്. എന്തായാലും എല്ലാവർക്കും ആ യൂട്യൂബ് ഇഷ്ടപ്പെട്ടു. ഭഗവാനെ പറ്റി ഒരു പ്രചരണത്തിനൊന്നും അദ്ദേഹം തയ്യാറല്ല. പ്രചരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുമല്ല. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോഴും ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അത് പറയാതിരിക്കാനൊക്കില്ല. കാരണം കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പറ്റി അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് ശരിക്കും അറിയാൻ സാധിക്കും. ഇങ്ങനെയും ആളുകളൊക്കെ ദൈവതുല്യരായി ജീവിച്ചിരുന്നു ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അതുമാത്രം അറിയിക്കാൻ വേണ്ടിയാണ്. ആയതിനാൽ ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഭഗവാൻ പള്ളി കൊണ്ട് കിടന്ന സ്ഥലത്താണ്. വളരെയധികം പ്രധാനമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് വരുന്ന ഭക്തന്മാർക്ക് ആശീർവാദവും അവരുടെ ദുരിതങ്ങളുടെ അകറ്റലും എല്ലാം അദ്ദേഹം ഇവിടെ ഇരുന്ന് നടത്തി കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, സഹചാരിയായ വ്യക്തിയാണ് മുരുകൻ എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹവുമായിട്ട് വളരെ ബന്ധവും ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് മുരുകൻ. അദ്ദേഹത്തിന് സ്വാമി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. സ്വാമിയുടെ എന്ത് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ മുരുകൻ ഉണ്ടായിരിക്കും. മുരുകനെ വിളിക്കാത്ത സമയങ്ങളില്ല അദ്ദേഹം. മുരുകൻ ഇങ്ങനെ അടുത്താണ് താമസമാണെങ്കിലും ഇവിടെയാണ് കിടക്കുന്നതും എല്ലാം. ഇവിടെ വരുന്ന ഭക്തന്മാർക്കെല്ലാം മുരുകൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിയാമെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് കാണിക്കണം എന്നെനിക്ക് തോന്നി. അതിൻ്റെ പേരിലാണ് ഞാൻ മുരുകൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. പറയും മുരുകൻ, എന്താണ് സ്വാമിയായിട്ടുള്ള ആ ഒരു ബന്ധം? ഞാൻ
അങ്ങനെ നടന്ന് പോവാന്ന് കാഴ്ച നടന്നു പോയപ്പോ അപ്പം അമ്പലത്തിനകത്ത് വിളിച്ചു കടയിൽ പോയിട്ട് വന്നു പോയപ്പോ എന്നെ കണ്ണോടൊപ്പം പോയി നീ കടയിൽ പോയിട്ട് വേടേ ചായ മാറ്റുന്ന പറഞ്ഞു ഇതിന് കൊടുത്ത് വിളിച്ചും പറഞ്ഞു പറഞ്ഞു പിന്നെ അവിടെ ഇരിക്കും വിളിച്ചും വാങ്ങി വെച്ചു പറഞ്ഞ് പത്ത് നന്നാക്കി കൊടുത്ത് ചായ വന്ന് വീട്ടിൽ പോയിട്ട് ചെറിയ നമ്പറായിരുന്നു അപ്പോഴും ചെറിയ നമ്പറായിരുന്നു അപ്പുറത്ത് ആ സമയത്ത് തന്നെയാണ് മുരുകനെ കണ്ണ് കണ്ടുകൊള്ളാന്നുള്ളത് പറഞ്ഞു സ്വാമികളുടെ അപ്പം സ്വാമി പറഞ്ഞു പോയി ചായ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വളരെയധികം വ്യത്യാസമുണ്ടായി അദ്ദേഹത്തിന് സമാധിക്ക് ശേഷം മുരുകൻ ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ ആ മടക്കമില്ല നടക്കണുണ്ട് എല്ലാം ഭഗവാന് വേറെ ദർശനങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ ഉറങ്ങുന്ന സമയത്തോ കിട്ടിയിട്ടുണ്ടോ എന്താണ് ഓ ഭഗവാനെ പോയിട്ടില്ല ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേ കുള്ളിനി കേൾക്കാനും വല്ലതും ഉണ്ടോ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇത് ഇത് കുള്ളിനി എന്താ അറിയാനുള്ളത് ഭക്തർക്ക് അദ്ദേഹം സമാധി ആയെങ്കിലും എല്ലാ ഭക്തരുടെ മനസ്സിലും ഹൃദയത്തിലും നോക്കിലും ഉറക്കത്തിലും എല്ലാം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വ്യക്തമാണ് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ളത് അതിനുള്ള തെളിവാണ് വീണ്ടും ഞാനിവിടെ വന്ന് പറയുന്നത് മുരുകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഭക്തർ ശ്രദ്ധിക്കണം എപ്പോഴും ആളുകൾക്ക് പോയിട്ട് പോയിട്ട് ഓടിക്കും ഇവരെ പോയിരുന്നു പറയും അമ്പ എനിക്ക് പോകുമല്ലോ കൊല്ലെന്ന് പറയും ഞാൻ എനിക്ക് ഇവിടെ ഇരുന്നാലും പറ്റുള്ളു എന്ന് പറയും അവരൊക്കെ ഓടിച്ചു വിടും നിങ്ങൾക്ക് പോയിട്ട് പോകാൻ ഇരിക്കുന്നു പറയും അപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചു പോയി ഇറങ്ങാനുള്ള സംബന്ധം നോക്കും ഞാൻ സമ്മതിക്കും ദർശനം കിട്ടിയിട്ടുള്ള കാര്യം എപ്പോഴും കിട്ടും കിട്ടുമല്ലേ അപ്പോൾ പറയും പോയിട്ടില്ല ഇവിടെ ഉണ്ടെന്ന് പറയും പറയൂ അത് കേട്ടിട്ട് മുരുകൻ്റെ വായി എപ്പോഴും തന്നെ എവിടെ ഇരിക്കണേ ഞാൻ ഉണ്ടാകും ഇവിടെ പോകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനം ഇവിടെ തന്നെ ഉണ്ടാവും അത് തന്നെ അത് തന്നെ ഏറ്റവും വലിയ തെളിവ് ഭഗവാന്റെ ഏറ്റവും വലിയ സമാധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവ് ഭക്തന്മാർ അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും വരുന്നത് എല്ലാവരുടെ മനസ്സിലും തോന്നുന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉണ്ട് ഇപ്പോഴും സമാധി ആയിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നിക്കൊണ്ടാണ് ആളുകൾ ഇവിടെ വരുന്നത് ഈ ക്ഷേത്രം ചെറിയ അമ്പലമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വരുന്നിട്ട് ചായ കിടാറ് പോയിട്ട് എന്ന് പറഞ്ഞു ഞാൻ ചായ പത്തം തരം മാത്രം കൊടുക്കും ചായ പിന്നെ വന്ന് ഇവിടെ തന്നെ പറഞ്ഞു ആ ചെറിയ ഒരു ചെറിയ അമ്പലമായിരുന്നു അപ്പോഴും ഈ ചെറിയ കമ്പോട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും ആ സമയം ഞാൻ അപ്പോഴും വന്നിട്ടുണ്ട് ചെറിയൊരു അമ്പലമായിരുന്നു ബാക്കി മാറില്ലെങ്കിൽ പത്രം കൂടെ ആ മുക്കുവരെ പോയി തെങ്ങ് കിടക്കണം നമ്മൾ കിടക്കണമെന്ന് തോന്നിക്കും എനിക്ക് വർഗം വരണ്ട കിടക്കണം എന്ന് പറയും പറഞ്ഞു പറയുന്നു നീ എപ്പോഴും വെച്ച് പോകുമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് തോന്നുമ്പോൾ വെച്ച് പോകുമെന്ന് പറയും ഭഗവാന്റെ ദർശനങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭക്തർക്ക് ഏത് സമയത്ത് വന്നും അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ ഇവിടെ വന്നിരുന്ന് ധ്യാനത്തിലിരിക്കാമെങ്കിൽ അത് സന്തോഷമുണ്ടാകുന്ന ഒരു സ്ഥലമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശിവക്ഷേത്രമുണ്ട് അവിടെ പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ പല ഭക്തന്മാരും വന്ന് അവരുടേതായ അനുഭവങ്ങൾ പറയുന്നുണ്ട് സ്വാമി ഉള്ളപ്പോഴുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഇവിടുത്തെ മരങ്ങളും ഇവിടെ ഇപ്പോൾ ആശ്രമ രീതിയിൽ നമുക്ക് കാണുന്നു തോന്നുന്നു ഇവിടെ വരുന്ന ഏത് ഭക്തന്മാർക്ക് ആശ്രമ രീതി കാണുന്നു അതിപ്പം മുരുകന് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഭഗവാന്റെ നടന്നു പോകും നടന്നു പോകുന്നു അതെ ഭഗവാന്റെ കാര്യം കൊണ്ട് നടന്നു പോകുന്നു ആ ശരി സന്തോഷമാണ് ഇപ്പോഴും സന്തോഷമാണ് സ്വാമി ഉള്ള പോലെ തന്നെ പ്രയാസങ്ങളൊന്നും ഇല്ല പ്രയാസമൊന്നുമില്ല സന്തോഷമായിട്ട് പോയ അതാണ് ഏറ്റവും വലിയ പ്രയാസം പഴയ ഇപ്പം ഇതിന് അസൗകര്യങ്ങളൊന്നും ഇല്ല ഒരു കുഴപ്പം ആരോഗ്യമൊക്കെ ഉണ്ട് കണ്ണ് കണ്ടുകൂടാ ദൂരെയൊന്നും പോകില്ല ഈ ക്ഷേത്രം തക്കല ഭഗവാന്റെ സമാധി സ്ഥാനമാണ് ഇവിടെ വളരെയധികം ഭക്തന്മാർ വരുന്നുണ്ട്
ക്ഷേത്രങ്ങളിൽ പോലെ പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. ഇവിടെ വളരെയധികം ഭക്തന്മാർ വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ പണിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്ര ശില്പരീതി തമിഴ്നാട് രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഭക്തർക്ക് അദ്ദേഹം സമാധിയായാലും വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. പല പല ഭക്തന്മാർ അറിവുള്ളവരും അനുഭവസ്ഥനും ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന അദ്ദേഹം സ്വാമിയുടെ അനുജനാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാന്യദേഹമാണ് ഇത്. തക്കല ഭഗവാന്റെ പ്രതിമയാണ്. പഴയ പൂന്തറസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ. പൂർണ്ണകായ പ്രതിമയും സ്മാരക മന്ദിരവും 1995 ജനുവരി 21 മാതാ അമൃതാനന്ദമയ ദേവിയാണ്. ഭദ്രദീപം കൊളുത്തി അനാച്ഛാദനം ചെയ്തു. ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം മുൻപ് തക്കലേശ്വരം കൂടെ കൂടെ കാണാൻ വരുന്ന സ്വാമിയായിരുന്നു പൂന്തറസ്വാമി. നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം സമാധി ആകാതെ സമാധി ആയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ കടൽ തീരം വഴി നടന്നു പോയി മറഞ്ഞു. അത് ഇന്നും പൂർണ്ണതയില്ലാതെ ആൾക്കാർക്ക് ആർക്കും തന്നെ ഇദ്ദേഹം എവിടെ പോയി എന്ത് പോയി എന്ന് ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. മാതാ അമൃതാനന്ദമയ ദേവിയാണ് ഇത് നിലവിളക്കൂളത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ധാരാളം ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് ദർശനത്തിന് വേണ്ടി. ഓ